എല്ലാവർക്കും നമസ്കാരം. ഞാൻ അൻസിബ ഹസൻ. ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് ആദ്യമായിട്ട് കയറി വന്നത് ഞാനാണ് വലതുകാല് വെച്ചിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനോ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ മുന്നേ ഉള്ള എപ്പിസോഡുകളൊന്നും കണ്ടിട്ടൊന്നും ആളൊന്നുമില്ല. ചെറിയ ക്ലിപ്സൊക്കെ അവിടെ ഇവിടെയും കണ്ടിട്ടുണ്ടേ ഉള്ളൂ. അപ്പോൾ ഞാനായിട്ട് നിൽക്കാം എന്ന് വിചാരിച്ചു തന്നെ വന്ന് ഞാനിപ്പോഴും ഞാനായിട്ട് തന്നെ നിൽക്കുന്നത്. ഞാൻ സൈലൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ വളരെ കംഫർട്ടായിട്ടുള്ള സ്ഥലത്ത് ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. ഭയങ്കരമായിട്ട് പാട്ട് പാടുകയും ഡാൻസ് ചെയ്യും ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡിസ്കംഫർട്ടായിട്ടുള്ളൊരു സ്ഥലത്താണ് വന്നത്. പക്ഷേ അങ്ങനെ കംഫർട്ടായി വരാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ ദിവസം അപ്സരയായിട്ടായിരുന്നു ഞാൻ, അപ്സര ഞാനുമായിരുന്നു ഒട്ടും കണക്റ്റ് ആവാതിരുന്ന രണ്ടാൾക്കാർ. പക്ഷേ ടീമായി കഴിഞ്ഞപ്പോൾ ഞാനും അപ്സരയായിരുന്നു ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ. പിന്നെ ഞങ്ങൾ ഡെന്നെ ടീമിലേക്ക് പോയി. ആ ഡെന്നെ ടീമിൽ ഞാൻ, റോക്കി, ഋഷി, അപ്സര, ഭയങ്കര രസമായിരുന്നു. അങ്ങനെ അപ്സര പിന്നെ ക്യാപ്റ്റൻ ആവുന്നു, അപ്സര മാറുന്നു, പിന്നെ അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നു. ഒരു ആ സൗഹൃദം ഇല്ലാണ്ടായി സത്യം പറഞ്ഞാൽ. ഇപ്പോഴും ആ സൗഹൃദം ഇല്ല, പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു ടാസ്ക് വന്ന സമയത്ത് തന്നെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു സംസാരത്തിലൂടെയുള്ള ഒരു ഡിബേറ്റായിരുന്നു നടന്നത്. അപ്പോൾ ആ ഡിബേറ്റിൽ ജാസ്മിൻ എന്നെപ്പറ്റി പ്രത്യേകിച്ച് മനസ്സിലാവാതെ ഡിബേറ്റിന് ജയിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം, ചിലപ്പോൾ അറിയില്ല. അപ്പോൾ ഈ കുട്ടി ഈ കുട്ടി ഈ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്റെസ്പെക്ട് ഫീൽ ചെയ്തു. കാരണം എനിക്കൊരു പേരുണ്ട്, ഒരാളെ പറ്റി സംസാരിക്കുന്ന സമയത്ത് അയാളെ പേര് വിളിച്ച് സംസാരിക്കണം. അപ്പോൾ ആ ആളെ എന്തായാലും ഞാൻ ജാസ്മിനെക്കാട്ടി മൂത്തതാണെന്ന് ബോധ്യം ഉണ്ടാവും, ഞാൻ എന്തായാലും ഇളയതല്ല. അപ്പോൾ എനിക്കത് ഭയങ്കര ഡിസ്റെസ്പെക്റ്റ് ആയിരുന്നു, ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. എൻ്റെ ലൈഫിൽ എനിക്ക് ഫസ്റ്റ് ടൈം ഞാനെന്തോ ഒരു പുഴുവായി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാസ്മിൻ പിന്നെ വന്ന് അപ്പോളജൈസ് ചെയ്തതിലും എനിക്കത് സത്യസന്ധമായിട്ടുള്ളൊരു അപ്പോളജൈസ് ആയിട്ട് തോന്നിയില്ല. ചിലപ്പോൾ സത്യസന്ധമായിരിക്കാം, എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് അവളുടെ അടുത്ത് പറയുകയും ചെയ്തു, ഞാൻ അങ്ങനെ ആ സോറി അക്സെപ്റ്റ് ചെയ്യില്ല, കാരണം എനിക്കത് പോകാൻ ടൈം എടുക്കും, ഒറ്റയടിക്ക് ഞാനത് എടുത്തു എന്ന് പറഞ്ഞാൽ കള്ളത്തൊരായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഗബ്രിയുമായിട്ടുള്ളൊരു ഇഷ്യൂ, അതും എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയൊരു ഡിസ്റെസ്പെക്റ്റ് ആയിരുന്നു. അതിപ്പോഴും ഞാൻ മറന്നിട്ടില്ല. അത് ചിലപ്പോൾ ഞാൻ പറയാറുണ്ട്, പുറത്തിറങ്ങിയാലും എനിക്ക് കാണാൻ ഒട്ടും ആഗ്രഹമില്ലാത്ത ഒരാൾ ഗബ്രിയാണെന്ന് ഞാൻ ഗബ്രിയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, പലരിടത്തും പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ എൻ്റെ ഒരു പ്രശ്നം, ഞാൻ എതിർത്ത് പറഞ്ഞ് ശീലമുള്ള ഒരാളല്ല, എതിർത്ത് പറയാത്ത ഒരാളാണ്, സത്യത്തിൽ അത് തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വിഷമങ്ങൾ എൻ്റെ വീട്ടിലിരുന്ന് പറയുന്ന പോലെ എനിക്ക് ഡെന്നായിരുന്നു വീട്. അപ്പോൾ ഞാനത് ഋഷിയോട് പറയും, എനിക്കതേ പറയാനുള്ളൂ. അതുപോലെ പിന്നെ അർജുൻ വന്നപ്പോൾ അർജുൻ്റെ അടുത്തും എനിക്കിഷ്ടമായി. അപ്പോൾ എനിക്കറിയില്ല ഞാനിവിടെ നിൽക്കുമോ, കാരണം ഞാൻ ഗെയിം കളിക്കുന്നില്ല, എനിക്ക് ഈ ഗെയിം അറിയില്ല സത്യം പറഞ്ഞാൽ, ഇപ്പോഴും അറിയില്ല. അപ്പോൾ എനിക്ക് ഇവരെ രണ്ടുപേരും ജയിക്കണം എന്നായി എൻ്റെ മനസ്സിൽ. അപ്പോൾ ഞാൻ പറയാം, അതെ നിങ്ങളിങ്ങനെ ചെയ്യണോട്ടോ, നിങ്ങൾ ചെയ്യിക്കണോട്ടോ, കാരണം എൻ്റെ മനസ്സിൽ എൻ്റെ വീട് ഇതാണ്, ഇവർ രണ്ടുപേരും ജയിക്കണം, ഇതാണ് എൻ്റെ മനസ്സിൽ പിന്നെയുള്ള കാര്യം. പിന്നെ ഇവിടെ തന്നെ നിന്ന സമയത്ത് പിന്നെ അർജുൻ മാറി, പിന്നെ ഞാനും ഋഷിയും മാത്രമായി അവിടെ. അപ്പോഴും പിന്നെ അടുത്ത ഒരു ടാസ്ക് വന്നപ്പോഴേക്കും വീണ്ടും ഒരു അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു അർജുനുമായിട്ട്. പക്ഷേ സ്റ്റിൽ എനിക്കിപ്പോഴും അർജുനെ ഇഷ്ടമാണ്. അർജുൻ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റി എന്നൊക്കെ അറിയുമ്പോഴും എനിക്ക് ഞാൻ ആദ്യം പാനിക്കാവും. അത് ഞാൻ അവൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ അത് ശരിയാക്കി തരട്ടെ എന്നൊക്കെ എനിക്ക് പേടിയാണ് ചോദിക്കാൻ, കാരണം അത്രയും ഒരു ക്ലോസ് അല്ലേ. ഇപ്പോൾ ഞാൻ തൊടട്ടെ, മസാജ് ചെയ്തോട്ടെ എന്നൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് പെർമിഷൻ എടുത്തിട്ടാണ് ഞാൻ ചെയ്യുക.